ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഇതോടെ നടൻ സിദ്ദിഖ് ഒളിവിൽ പോയതാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത ആ കേസിലാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് സിദ്ദിഖിന് വേണ്ടിയിട്ട് കോടതിയിൽ അപേക്ഷിച്ചത്. പക്ഷേ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ സിദ്ദിഖിനെ ഇനി മ്യൂസിയം പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ മേഖലയെ ഞെട്ടിച്ച ഒന്നായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി എന്ന സിദ്ദിഖിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ കേസ്. ഒരു യുവ നടിയാണ് സിദ്ദിഖിനെതിരെ തുറന്ന് പരാതി നൽകിയത്. ജാമ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം വേഗത്തിൽ നീങ്ങും. സിദ്ദിഖ് കൊച്ചിയിലെ വീട്ടിൽ നിന്നും മാറിയതായാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. വർഷങ്ങൾക്ക് മുമ്പ് യുവതി ഉന്നയിച്ച ആരോപണങ്ങളിൽ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ല എന്നാണ് സിദ്ദിഖിന്റെ ഹൈക്കോടതിയിലെ നിലപാട്. 2016 ജനുവരി 22 സംഭവം. അങ്ങനെയാണ് യുവ നടി ആരോപണം ഉയർത്തിയത്. നിള തിയേറ്ററിൽ സിനിമ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതായിരുന്നു യുവ നടിയുടെ ആരോപണം. മാതാപിതാക്കൾക്കും ഒരു സുഹൃത്തിനുമൊപ്പമാണ് പരാതിക്കാരി അന്ന് ഹോട്ടലിലെത്തിയത്. 1.5 മാസം നീണ്ട അന്വേഷണത്തിനിടെ പരാതിക്കാരുടെ മൊഴി ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്.